Hi friends! In this video, we will Kutch work. Kutch work is a check-out saree. So, in this video, I am Anisha. Welcome to Andhra Creations. This is design. This design is a graph paper. So, this is a simple design. The main item. That is a lengthy item. That is repeat design. A lengthy item. This is a maroon color. Check white color like glass marking pencil vechittu adine molekudi just ingena varachana njan ee design trace cheynadu ini oru ee design inde length ennu parayunnathu oru 10.5 aanu aa valiyoru design inde length adepole cheriya design inde length ekadesham 7 inch aanu പിന്നെ ഇവിടെ നമ്മൾ ഒരു ചെറിയ കുറച്ചും കൂടി വലുതായിട്ട് ചെയ്തു ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾ ഓവർ ആയിട്ട് ഒരു നാല് റോയിൽ ഇതേ മാതിരി ചെറിയ മോട്ടിവ്സും മുന്താണി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് We will design the design. We will design the design. That is the design. That is the front part. That is the design. The front portion is folded. The front portion is folded. We will the right leg. We will lengthy design. We will one fold. We will chest. Chest ഭാഗത്തെ ആയിട്ടും ഒരു lengthy design ഇതേപോലെ മുകൾ ഭാഗത്തെ അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഈ സാരിയിൽ ഉള്ളത് ഇനി ഇപ്പോ നമുക്ക് ഇത് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് കാണാം ഞാൻ മൂന്ന് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് കുട്ടികളുടെ സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ട് ഔട്ടോ മക്കൾ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് വർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് അതായത് ഇതിങ്ങനെ സ്ക്വയർസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് സോ ചെറിയൊരു രീതിയിൽ അപ്പോൾ ഇത് നമ്മൾ ഇതേ മാതിരി അതിന്റെ സ്കെൽറ്റൻ ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതേ മാതിരി ചെയ്യും അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ കറക്കി കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് തുടങ്ങിയെടുത്തുകൊണ്ടൊന്ന് അവസാനിപ്പിക്കും ഇങ്ങനെയാണ് കച്ച് വർക്ക് ചെയ്യുന്നത് അതായത് ഒന്ന് എടുക്കുന്നു ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു കൊണ്ടിരുന്നു പിന്നെ സ്ട്രെയിറ്റ് പോയിട്ട് പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു സ്ട്രെയിറ്റ് പോയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വലിയ ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഡിസൈൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതേമാതിരി അവിടെ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ തുടങ്ങുന്നു അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നു 90 ഡിഗ്രി അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു സ്ട്രെയിറ്റ് പോയി പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ അടുത്തേലേക്ക് വരുന്നു തിരിഞ്ഞു പോകുന്നു റൊട്ടേറ്റ് ചെയ്ത് ബാക്കി ആ മൂന്ന് കോർണേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് പോയിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് തിരിയുന്നു അതിനുശേഷം ഇങ്ങനെ പോയി ഇവിടുന്ന് എടുത്ത് പിന്നെ അടുത്തേക്ക് പോയി ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ പോയി ഈ ഒരു റൊട്ടേഷൻ ആണ് ഇതിനകത്ത് കംപ്ലീറ്റ് അതായത് നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടെ വന്നത് അവസാനിച്ചിരിക്കും എല്ലായിടത്തും ഈ ഒരു കംപ്ലീറ്റ് ആ സർക്കിള് ലാസ്റ്റ് വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ അതിൻ്റേതായിട്ടുണ്ടാവും ആ ഒരു മെടഞ്ഞ പോലെയുള്ള ഒരു ഫീലിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഒരു നാക്ക് എന്ന് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കച്ച് വർക്ക് എന്ന് പറയുന്നത് വളരെ രസമായിട്ട് ചെയ്യാവുന്നൊരു സാധനമാണ് പിന്നെ നമ്മളിങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന പോലെ തന്നെ അങ്ങോട്ടിരിക്കും ഇനിയിപ്പോൾ കച്ച് വർക്കിൻ്റെ ഇപ്പോൾ കസൂത്തി വർക്കിൻ്റെ ബേസിക്കാണ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മിക്കവാറും ഈ വീഡിയോയ്ക്ക് മുന്നേ ആയിട്ട് കസൂത്തി വർക്കിൻ്റെത് വരും അത് കഴിഞ്ഞിട്ട് കച്ച് വർക്കിൻ്റെ ബേസിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കമന്റ് ചെയ്ത് അറിയിച്ചാൽ മതിയാവും. അപ്പോൾ നോക്കുക, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് കച്ച് വർക്ക്. അപ്പോൾ ഇതാണ് ഞാനിനി ഇതിൽ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ 000304 304 ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഈ ഒരു ചെറിയ ഡിസൈനിന് യൂസ് ചെയ്യുന്നത്. ഇത് ഓഫ് വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ഒരു ഒലിവ് ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ക്രീമിൻ്റെ നമ്പർ 300 ആണ്. 300 ആണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രെഡ് താഴെ നമുക്കധികം വേസ്റ്റ് ആവില്ല, അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ നമ്മൾ വിചാരിക്കുന്ന അത്ര അങ്ങോട്ട് ത്രെഡ് ആവശ്യം വരില്ല ഇതിന്. എന്നാൽ ആവശ്യത്തിന് ത്രെഡ് വേണം, കാരണം ഇത് മൊത്തത്തിൽ ഫില്ലായിട്ട് വരുന്നൊരു വർക്കാണ്. സോ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് മുന്നിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുന്നു. അതിനുശേഷം ഈ ഒരു കോർണറിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ നിന്ന് ഇതേപോലെ അതിൻ്റെ ആ പോയിൻറ്റിലേക്കാണ് കുത്തിയെടുക്കുന്നത്. നമ്മൾ ആ ഡിസൈൻ വരച്ചത് അടുത്തേക്ക് നമ്മൾ കുത്തിയെടുക്കുന്നു. ഇനി ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ വലിക്കണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ചൊന്ന് ലൂസാക്കി ചെയ്താൽ മതി. കുറച്ചാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഭയങ്കരമായിട്ട് വലിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞ് ഭയങ്കര ലൂസാക്കിയാലും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മുറുക്കി ആ തുണി എന്താ പറയുക, നമ്മുടെ സാരിയാണ്, സോഫ്റ്റായിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്യാപ്പ് വീഴാൻ ചാൻസ് ഉണ്ട്, നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ ഹോള് മാതിരി വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് മാത്രം അതൊരു ചെറിയൊരു വലിച്ചിൽ കുറച്ചേക്കുക. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂസ് അങ്ങ് ചെയ്യുകയാണ്. നോക്കുക, ഇത് മുകളിലോട്ട് ഇതേക്ക് താഴേന്ന് ഇങ്ങോട്ടേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. നോക്കുക പക്ഷേ, കാരണം ഇതിൻ്റെ ഈ ഒരു വശം മുകളിലാണ്. അപ്പോൾ ഇതിനി വേറൊന്നിൻ്റെ താഴോട്ട് വന്നാൽ മതി ഓരോ വശങ്ങളും. ഇപ്പോൾ ഇത് നമ്മൾ മുകളിൽ കൂടിയല്ലേ പോകണം, അപ്പോൾ ഇതിൻ്റെ താഴെ കൂടി എടുത്തേക്കുക. ഇനി ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇപ്പോൾ ഇത് മുകളിൽ കൂടിയാണ്, ഒരു ത്രെഡിൻ്റെ മുകളിൽ കൂടി പോയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ത്രെഡിൻ്റെ താഴെ കൂടി പോയിക്കൊള്ളണം. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് നമ്മളിവിടെ വിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നോക്കുക, മുകളിൽ കൂടി പോകുന്നുണ്ട്, പിന്നെ ഇത് താഴെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ പാറ്റേൺ കറക്റ്റാണ്. സോ ഇതേപോലെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് വരുമ്പോൾ നോക്കുക, ഇതിൻ്റെ താഴെ കൂടി പോകണം, കാരണം ഒന്ന് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി എടുക്കുന്നുണ്ട്, അപ്പോൾ താഴെ കൂടി. അപ്പോൾ അത് ഈ ലൈനിൻ്റെ പാറ്റേൺ കറക്റ്റായി, മുകളിൽ കൂടി വേറൊരു ത്രെഡിൻ്റെ താഴെ കൂടി, ഇപ്പോൾ മറ്റേ ത്രെഡിൻ്റെ മുകളിൽ കൂടി, പിന്നെ വേറൊരു ത്രെഡിൻ്റെ താഴെ കൂടി. സോ ആ പാറ്റേൺ കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. താഴെ കൂടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാൻ പോവാണ്. അവിടെ തന്നെ കുത്തിയെടുക്കുന്ന മാതിരി. സോറി, ഒരു അബദ്ധം പറ്റി. നോക്കുക, ഇത് രണ്ടും മുകളിലോട്ടായിപ്പോയി. സോ തിരിച്ചെടുക്കുകയാണ് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യാൻ. ലാസ്റ്റ് വൺ വന്നപ്പോൾ എനിക്കൊന്നൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ പതുക്കെ ഇതേപോലെ എടുത്തിട്ട് തിരിച്ചെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയിട്ട് വേണമായിരുന്നു. ജസ്റ്റ് ഒന്ന് കുത്തി അവിടെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഞാനൊന്ന് കുത്തിപ്പൊക്കിയെടുക്കുകയാണ്. Okay, now that's correct. That's good. Okay, now we can do rotate this. This is the thread. This rotate. Our corner rotate. Rotate in the principle the thread done. Thread. So, this thread is the so, If we thread the straight 90 degree straight 90 degree താഴെയാണത് അതിന്റെ താഴെ കൂടി പോയി അതിനെ നേരെ നമ്മൾ ക്രോസ് ചെയ്ത മോളിൽ കൂടി നിൽക്കാണ് അതിന്റെ മോളിൽ കൂടി പോകുന്നു ഇനി അടുത്ത കോർണർ ചുറ്റുന്നു ഇത് താഴെ നിൽപ്പുണ്ട് അതിന്റെ താഴെ കൂടി പോകുന്നു ഇനി നമ്മൾ അടുത്ത കോർണർ ചുറ്റുന്നു അതിന്റെ താഴെ കൂടി പോകുന്നു Condo. Ide pole condonu. In Ipanamda corner motta complete. Either molecule passion in the Dakinoki, Persan and the thread, Tar, Hanger, Tario, Tidon, Oling in the Panoki, then on the Pokicondarana. Upper Adinde Adi Kudiana Poganda Noka Upanamladene, Pokidaka. Upanamkipanoka and another curry plus madri. Square shape നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇപ്പോ മുകളിൽ കൂടി പോകുന്നു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു 90 ഡിഗ്രി തിരിയുന്നു നമ്മൾ ഇനി അടുത്ത കോർണറിലേക്ക് പോകാൻ പോണം ഇങ്ങനെ പോകുന്നു സ്ട്രെയിറ്റ് ഒന്ന് പോകുന്നു 90 ഡിഗ്രി തിരിയുന്നു അപ്പോൾ ഇനി ഇവിടെ മൂന്ന് കോർണേഴ്സ് ഉണ്ട് ആ കോർണേഴ്സിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ് പോകുന്നു ഒന്ന് റൊട്ടേറ്റ് ചെയ്തു അടുത്തതിന്റെ ഉള്ളിൽ കൂടി കടത്തി താഴെ കൂടി എടുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു ഇനി സ്ട്രെയിറ്റ് അടുത്ത കോർണറിന്റെ ഉള്ളിലേക്ക് എത്തി അടുത്തതിന്റെ ഉള്ളിൽ കൂടി പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു ഈ കോർണേഴ്സ് മൂന്നും കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഒരു സാധനം ഉള്ളിലോട്ട് മറഞ്ഞു കിടപ്പുണ്ടാവും അതിനെ ഒന്ന് പതുക്കെ പൊക്കി കണ്ടോ അങ്ങനെ ഒന്ന് പൊക്കി എടുത്തേക്ക് അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഫിൽ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതിനെ താഴോട്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുന്ന ഒരു സാധനമാണ് ട്ടോ ഈ കച്ച് വർക്ക് ആദ്യം കുറച്ചൊന്ന് ചെയ്ത് വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഓർഡർ ഒക്കെ പോകുന്നു ആകെ കൺഫ്യൂഷൻ ആവുന്നൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രാവശ്യം സാധാരണ സ്റ്റിച്ചസ് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നതിലും കുറച്ച് കൂടുതൽ പ്രാവശ്യം ഇതിന്റെ ട്രെയിനിങ് എടുക്കണം അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു വർക്കാണ് കച്ച് വർക്ക് ആദ്യം ചെറിയ ഒരു സ്ക്വയർ പിന്നെ ഇതേപോലെയുള്ള 5 സ്ക്വയർ അങ്ങനെ പതുക്കെ കൂട്ടി കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്ക്വയറിന്റെ മൂന്ന് കോർണേഴ്സും സോ ഇതേപോലെ നമുക്ക് Last portion goody upon the kindly last lake etana and I'm going to cheat the Verimonoka is the center loladu namla de pole our pattern complete item kitto നോക്കുക. എല്ലാം ഈ ചെക്കുകളുടെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. പുറത്തോട്ട് ടേൺ ചെയ്യണ്ട, അകത്തോട്ട് ടേൺ ചെയ്യുന്ന മാതിരി ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, കച്ച് വർക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതിലും അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നമ്മളിവിടെ നിന്നായിരുന്നു തുടങ്ങിയത്, അവിടെ തന്നെ വന്ന് അവസാനിച്ചിരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ കച്ച് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു രൂപം. അപ്പോൾ ഇതിലും നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഇങ്ങനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എത്തുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പോകാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അങ്ങനെ ഈ ഒരു കോർണേഴ്സ് മൊത്തം ചെയ്ത് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് ഇവിടുത്തെ റൊട്ടേറ്റ് മൊത്തം ചെയ്ത് പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ റൊട്ടേഷൻ മൊത്തം ചെയ്ത് തിരിച്ച് ഇവിടെ വന്ന് പിന്നെ ഇത് തീർക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് മൊത്തം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം കഴിഞ്ഞ് വന്ന് അവസാനിക്കും. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. വലിയ ഡിസൈൻ ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞു കച്ച് വർക്കിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ മാതിരി, ഒരു സീരീസ് വീഡിയോ മാതിരി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ കസൂത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ അടുത്തടുത്ത വീഡിയോസ് വരും. വീക്കിലി ഒരു 2 വീഡിയോ കസൂത്തിയുടെ വരാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അത് ഹിന്ദിയിൽ താല്പര്യമുണ്ട്, ഇംഗ്ലീഷിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹിന്ദിയിലും കൂടി ചിലപ്പോൾ ഞാനതൊന്ന് സെപ്പറേറ്റ് ഇതായിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് രണ്ടാമത് ഹിന്ദി എന്നുള്ള രീതിയിലൊരു പ്ലേലിസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഏത് ലാംഗ്വേജിൽ നിങ്ങൾക്ക്, മലയാളത്തിലാണോ അതോ ഹിന്ദിയിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക. ഞാനിപ്പോൾ ആദ്യം എന്തായാലും മലയാളത്തിലുള്ള വീഡിയോസ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അതേമാതിരി അപ്പോൾ കച്ച് വർക്കിൻ്റെയും ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കസൂത്തി കഴിയുമ്പോൾ കച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് വലിയ ഡിസൈൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച മാതിരി ഇതേമാതിരി റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇതും ഇനി ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സൈഡാണ് നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരിക. ആ ഒരു സൈഡ് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത സൈഡിലേക്ക് പോവുക. അപ്പോൾ ഇതിന് ഞാനൊരു ഓഫ് വൈറ്റ് കളർ ത്രെഡ്, എല്ലാം തന്നെ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കിത് ബാക്കി മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. ഇത് ഈ വൈറ്റ് പോർഷനാണ്. ഞാനിത് മൊത്തം കാണിക്കുന്നില്ല, വീണ്ടും പറയുകയാണ്. അതൊന്ന് ചെറിയ രീതിയിലുള്ളൊരു കച്ച് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ബാക്കി നമുക്കിതങ്ങോട്ട് തീർത്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈ തുടങ്ങിയെടുത്ത് അവസാനിക്കുക. എപ്പോഴും എല്ലാ ഭാഗങ്ങളും തുടങ്ങി അവസാനിച്ച് കഴിയുമ്പോൾ മൊത്തം ഫില്ലാവില്ല കേട്ടോ. ചില ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഗ്യാപ്പിൽ സെൻറ്ററിൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട രീതിയിലൊക്കെ നമ്മുടെ ഡിസൈൻ വരയ്ക്കുന്നത് വെച്ചിട്ടിരിക്കും. എന്നാലും ഈ ഒരു വർക്ക് നല്ലൊരു എന്താ പറയുക, ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഒരു മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നോക്കുക, നമ്മൾ തുടങ്ങിയെടുത്തേക്ക് തന്നെ ഈ ഒരു പാറ്റേണിൻ്റെ ഇത് വന്ന് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടയിലുള്ള ഈ ത്രെഡിങ്ങിനെ പൊക്കിയെടുത്ത് ലാസ്റ്റ് തുടങ്ങിയെടുത്ത് തന്നെ തീർന്നു. സോ നല്ല രസമായിട്ട് ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കുക, കുത്തിയെടുത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത അത് മാത്രമാണ് ഈ ബാക്ക് സൈഡിലുള്ളൂ. ബാക്കി നിങ്ങൾ ആ ഷാഡോ കാണുന്നതാണ്. കുട്ടികളവിടെ വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടോ, അതിൻ്റെയാണ് ഈ ബഹളം വരുന്നത്. ക്ഷമിക്കുക, എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷെ അല്ലാതെ എനിക്കൊരു സമയം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പിന്നെ ലേറ്റായി പോവും വീഡിയോ വരാനായിട്ട്, അതുകൊണ്ടാണ് എക്സ്ക്യൂസ് ചെയ്യുക. ഇത് നോക്കുക, ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടും ലീഫ് മാതിരിയുള്ള പോർഷൻസ് എല്ലാം ലേസി ഡേസി വെച്ചിട്ടുമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഡിസൈൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു 7 ഇഞ്ച് ലെങ്ത്തിലുള്ള ഈ ഒരു ഡിസൈൻ്റെ ഫിനിഷ്ഡ് ലുക്കാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് സാരിയിലുള്ള ലുക്ക് ഇതാണ്. നോക്കുക. ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണ് ട്ടോ സാരിയിൽ. ഇതിന്റെ ഈ ഒരു കാണിച്ചിരിക്കുന്ന ജയ്പൂർ കോട്ടണിലുള്ള ബ്ലൗസ് മെറ്റീരിയലും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതായത് ഇത് റെഡി ഫോർ സെയിൽ ആണ്. താൽപര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക, കമന്റ് ചെയ്തോ, അതല്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. കമന്റ് ചെയ്യേണ്ട, വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും. സോ ഇതാണ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.